السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ادم ريم الله സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വ്യഭിചാരം. വ്യഭിചാരം കൊടുത്ത കുറ്റമാണ്. അത് മനുഷ്യൻ്റെ കർമ്മങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന മഹാപാതകമാണ്, കുറ്റകരമാണ്. കുടുംബമഹിമകളെയും പവിത്രതകളെയും സൽസ്വഭാവങ്ങളെയും കുടുംബങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, രോഗങ്ങൾ വരുത്തി തീർക്കുന്ന ഒരു വലിയ കുറ്റമാണ്, വൻ പാതകമാണ്, അപകടമാണ് വ്യഭിചാരം എന്ന് നാം പറയുകയുണ്ടായി. ഇസ്ലാം വ്യഭിചാരം ഹറാമാണെന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയല്ല ചെയ്തത്, മറിച്ച് ആ വ്യഭിചാരത്തിലേക്കുള്ള മാർഗങ്ങൾ, അതിലേക്കുള്ള കാരണങ്ങൾ എല്ലാം കൊട്ടിയടക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, പുരുഷൻ അവൻ വൃദ്ധനാണെങ്കിലും വയസ്സനാണെങ്കിലും അന്യസ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് വല്ലതും മനഃപൂർവ്വം നോക്കൽ ഹറാമാണ്. അന്യസ്ത്രീ എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചല്ല പറയുന്നത്, കണ്ടാൽ ആഗ്രഹം തോന്നുന്ന പ്രായമെത്തിച്ച അന്യ സ്ത്രീ, കണ്ടാൽ ആഗ്രഹം തോന്നുന്ന അന്യസ്ത്രീ. അപ്പോൾ കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത ചെറിയ കുഞ്ഞുങ്ങളുണ്ടാകും. നാം വാത്സല്യത്തോടുകൂടെ നോക്കുന്ന, ലാളിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ മനഃപൂർവ്വം നോക്കൽ ഹറാമില്ല, അനുവദനീയമാണ്. എന്നാലും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും ഗുഹ്യങ്ങളിലേക്ക് നോക്കാൻ പാടില്ല, അതിലേക്ക് നോക്കൽ ഹറാമാണ്. ഉമ്മാനെ പോലുള്ള ആളുകൾക്ക് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന കാലത്ത്, പരിപാലിച്ചു കൊണ്ടുവരുന്ന കാലത്ത് ഉമ്മാനെ പോലുള്ളവർക്ക് അത് അനുവദനീയമാണ്. ചെറിയ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ഗുഹ്യഭാഗം നോക്കലും അത് സ്പർശിക്കലും, മുലകുടിക്കുന്ന പ്രായത്തും അതുപോലെ കുട്ടിയെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കാലത്തൊക്കെ ഉമ്മാനെ പോലുള്ളവർക്ക് അത് അനുവദനീയമാണ്. കാരണം അനിവാര്യഘട്ടം ഉണ്ടാകുമല്ലോ. അതല്ലാതെ ചെറിയ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിൻ്റെ ഗുഹ്യഭാഗത്തേക്ക് നോക്കൽ ഹറാമാണ്. ഗുഹ്യമല്ലാത്ത മറ്റു ഭാഗത്തേക്ക് കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കൽ ഹറാമില്ല, അനുവദനീയമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ, ഒരു പെണ്ണിൻ്റെ, അന്യ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് വല്ലതും മനഃപൂർവം നോക്കൽ പുരുഷന് ഹറാമാണ്. ആ പുരുഷൻ പടുവൃദ്ധന, എന്നാലും ഹറാമ് തന്നെയാണ്. അപ്പോൾ ആ സ്ത്രീ വിരൂപയാണെങ്കിലോ? കാണാനൊരു കോലവുമില്ല, കറുത്തിരുണ്ട്, വികൃതമായ രൂപമാണ്, എന്നാലും ഹറാമാണ്. കിളവിയാണെങ്കിലോ, വൃദ്ധയായ സ്ത്രീയാണെങ്കിലോ, എന്നാലും ഹറാം തന്നെയാണ്. ഇനി ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ വികാരമില്ലാതെ നോക്കിയതാണല്ലോ, അപ്പോൾ ഹറാമുണ്ടോ? ഉണ്ട്, വികാരമില്ലാതെ നോക്കിയാലും ഹറാം തന്നെയാണ്. ഇനി ഞാൻ അവളെ നോക്കിയാൽ യാതൊരു കുഴപ്പവും പേടിക്കുന്നില്ല, എന്നാലും ഹറാമ് തന്നെയാണ്. മനഃപൂർവം അന്യസ്ത്രീയുടെ
കണ്ടാൽ ആഗ്രഹിക്കപ്പെടാവുന്ന പ്രായമെത്തിച്ച അന്യ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് വല്ലതും മനഃപൂർവ്വം നോക്കൽ അത് ഹറാമാണ്. ഇത് പുരുഷൻ സ്ത്രീയെ കാണൽ മാത്രമല്ല ഹറാമ്, തിരിച്ച് സ്ത്രീ അന്യപുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് വല്ലതും മനഃപൂർവ്വം നോക്കൽ ഹറാമ് തന്നെയാണ്. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് സ്ത്രീകൾക്ക് എല്ലാം കാണാമെന്നും ഒളിഞ്ഞും തളിഞ്ഞൊക്കെ തെളിഞ്ഞൊക്കെ നോക്കാമെന്നും, പുരുഷന്മാർ നോക്കുമ്പോൾ വളരെ വലിയ കുഴപ്പമുണ്ടാകുന്നു എന്നൊക്കെ ചില ആളുകൾ ഒരു തമാശയായിട്ട് പറയാറുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? പുരുഷന് ഹറാമാണെന്നതുപോലെ സ്ത്രീക്കും ഹറാമ് തന്നെയാണ്. അന്യപുരുഷന്റെ ശരീരത്തിൽ നിന്ന് വല്ലതും മനഃപൂർവ്വം നോക്കൽ ഹറാമ് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിൻ്റെ 30-31 ആയത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? ഉല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വ യഹ്ഫളു ഫുറൂജഹും. നബിയെ, അങ്ങ് സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയണം, അവർ അവരുടെ കണ്ണുകൾ ചിമ്മട്ടെ, അവർ അവരുടെ ഗുഹ്യങ്ങൾ കാത്തു സൂക്ഷിക്കട്ടെ. കണ്ണുകൾ ഹറാമുകളിൽ നിന്ന് അവർ ചിമ്മിക്കളയണം. അതുപോലെ ഗുഹ്യഭാഗങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് അവർ സൂക്ഷിക്കണം. നബി അങ്ങ് അവരോട് പറയൂ, ഇതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായ മാർഗം. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെയ്തികളെല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. അതുപോലെ അല്ലാഹു തആല 52-51 ആയത്തിൽ അവിടെ തുടർന്ന് പറയുന്നത് എന്താ? ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള കൽപ്പനയല്ല. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വ യഹ്ഫളുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ വലിയൊന്നതിന് ബിഹുമരിഹിന്ന അലാ ജിയൂബിഹിൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൻ്റെ 31 ആയത്താണ്. നബിയെ അങ്ങ് പറയണം, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം, അവർ അവരുടെ കണ്ണുകൾ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ചിമ്മിക്കളയട്ടെ. അതുപോലെ അവരുടെ ഗുഹ്യങ്ങൾ അവർ ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കട്ടെ. വീണ്ടും പുരുഷന്മാരോടില്ലാത്ത ഒരു കൽപ്പന സ്ത്രീകളോട് നബിയെ അങ്ങ് പറയണം. വലാ യുബ്ദീന സീനതഹുന്ന, അവർ അവരുടെ അലങ്കാരം ഭംഗി അത് വെളിപ്പെടുത്തരുത്. ഇല്ലാ മാ ളഹറ മിൻഹ. അപ്പോൾ സ്ത്രീകൾ അവരുടെ അലങ്കാരം പ്രകടിപ്പിക്കാനുള്ളതല്ല അന്യപുരുഷന്മാരുടെയും. അതുപോലെ തന്നെ ക്ലബ്ബുകളിലും ബസ് സ്റ്റാൻഡുകളിലും റോഡ് സൈഡുകളിലും മറ്റു സ്ഥലങ്ങളിലും അത് വെളിപ്പെടുത്താനുള്ളതല്ല, അത് ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്താനുള്ളതാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയെ അങ്ങ് പുരുഷ സ്ത്രീകളോട്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണേ, വലിയൊന്നരിബിന് ബഹുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരവരുടെ മൂടുപടങ്ങൾ, മുഖമൊക്കനകൾ, മൂടുപടങ്ങൾ അവർ അവരുടെ മാറിടങ്ങളിലേക്ക്, മുൻഭാഗങ്ങളിലേക്ക് താഴ്ത്തിയിടട്ടെ. നബിയെ അവരോട് കൽപ്പിക്കൂ, നബിയെ ഇതെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ്റെ കൽപ്പന എത്രത്തോളം ഗൗരവമുള്ള കൽപ്പനയാണത്, നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു, ഏതൊരു മനുഷ്യൻ്റെയും വ്യഭിചാരത്തിൽ നിന്ന് ഓരോ വിഹിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരിക്കും, അഥവാ അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും. എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അൽ ഐനാനി സിനാഹുമ അന്നഗുറു, രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടമാണ്. അന്യ സ്ത്രീയിലേക്കോ ഹറാമായതിലേക്കോ നോക്കലാണ് രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം. വൽ ഉദ്നാനി സിനാഹുമ അൽ ഇസ്തിമാഉ, നിങ്ങൾ നോക്കൂ, രണ്ട് ചെവികളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അത് ഹറാമായത് കേൾക്കലാണ്. വല്ലിസാനു സിനാഹു അൽ ഖലാമു, നാവിൻ്റെ വ്യഭിചാരം അത് സംസാരമാണ്. വല്യതു സിനാഹ അൽ ബത്തുഷു, കയ്യിൻ്റെ വ്യഭിചാരം അത് പിടിക്കലാണ്. വല്ലിജലു സിനാഹ അൽ ഖുതാ, കാലിൻ്റെ വ്യഭിചാരം അത് നടന്നു പോവലാണ്.
വൽഖൽബു യഹ്വാ വയതമന്നാ വയസ്ദിഖു ദാലികൽ ഫർജു ഔ യുകദ്ദിബു. എന്നിട്ട് പരിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സ് ഹൃദയം അത് കൊതിച്ചുകൊണ്ടിരിക്കും. ഹറാമായതും നിഷിദ്ധമായതും അത് കൊതിക്കും, അത് ഇച്ഛിക്കും, ആഗ്രഹിക്കും. അങ്ങനെ ഗുഹ്യം എന്നത് ആ ഇച്ഛിക്കുന്ന കാര്യത്തെ ഒന്നുകിൽ സത്യമാക്കി കൊടുക്കും അല്ലെങ്കിൽ കളവാക്കും. അപ്പോൾ നിയന്ത്രിച്ചാൽ, ഗുഹ്യം നിയന്ത്രിച്ച് പിടിച്ചാൽ ആ മനസ്സ് ഹൃദയം കൊതിച്ചത് അതിനെ ഇല്ലാതെയാക്കും, കളവാക്കി കൊടുക്കും. മനസ്സ് കൊതിച്ചത് എന്താണോ അതിനെ യാഥാർത്ഥ്യമാക്കി കൊടുക്കാനും ഗുഹ്യത്തിൻ്റെ കഴിയുമെന്ന് ഈ പരിശുദ്ധമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കും. അതുപോലെ നിങ്ങൾ നോക്കൂ, മഹാനായ അബൂ സഈദിൻ അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് എന്താ? തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി, ഒരു പുരുഷനും മറ്റൊരു പുരുഷൻ്റെ ഗുഹ്യത്തിലേക്ക് നോക്കാൻ പാടില്ല. അതുപോലെ സ്ത്രീയുടെ ഗുഹ്യത്തിലേക്ക് നോക്കാൻ പാടില്ല. അതുപോലെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനോടൊപ്പം ഒരു വസ്ത്രത്തിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല. അതുപോലെ സ്ത്രീ മറ്റൊരു സ്ത്രീയോടുകൂടെ ഒരു വസ്ത്രത്തിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഹറാമായ മാർഗങ്ങളാണല്ലോ പ്രസിദ്ധമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ ജരിയർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസ് നോക്കൂ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അന്നറിൽ ഫജ്അതി, സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരവസ്ഥ, പെട്ടെന്ന് നാം ആകസ്മികമായി കണ്ടുപോയി. പെടുന്നതിനെ നാം നടന്നു പോവുകയാണ്, നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. പെടുന്നതിനെ കണ്ടുപോയി, നബിയെ എന്താണ് ഇത് ചെയ്യേണ്ടത് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്രിഫ് ബസരി, മോനെ നീ നിൻ്റെ കണ്ണിനെ നേത്രത്തെ പെടുന്നതിനെ തിരിച്ചു കളയണം. ആ ഒരൊറ്റ നോട്ടം അത് ആ പെടുന്നതിനെ ആകസ്മികമായി സംഭവിച്ചതുകൊണ്ട് അതിൻ്റെ പേരിൽ കുറ്റമില്ല. വീണ്ടും നീ തുടർച്ചയായി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിച്ച് നോക്കുമ്പോൾ അത് ഹറാമായി മാറും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇസ്രിഫ് ബസരി, ഇസ്രിഫ് ബസറക, നീ നിൻ്റെ കണ്ണിനെ തിരിച്ചു കളയൂ എന്ന്. ഇസ്രിഫ് ബസറ എന്നാണ് അവിടെയുള്ളത്, നീ നിൻ്റെ കണ്ണിനെ തിരിച്ചു കളയൂ, തെറ്റിച്ചു കളയൂ എന്ന്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ അഹ്സാബിൻ്റെ 53-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. وَإِذَا سَأَلْتُمُوهُنَّ مَتَاعًا فَاسْأَلُوهُنَّ مِنْ وَرَاءِ حِجَابٍ. പല സന്ദർഭങ്ങളിലും സ്ത്രീകളുമായി ചിലപ്പോൾ ഇടപാട് നടത്തേണ്ടി വരും, പലതും നടത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ അനിവാര്യ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകളുമായി ഇടപാട് നടത്തേണ്ടത്? അതേ وَإِذَا سَأَلْتُمُوهُنَّ مَتَاعًا, ഓ പുരുഷന്മാരെ, നിങ്ങൾ സ്ത്രീകളുമായി വല്ല ചരക്കും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, വല്ല ആ വസ്തുക്കളും നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് ഒരു മറയുടെ പിന്നിൽ വെച്ച് ചോദിക്കണേ, ആവശ്യപ്പെടണേ എന്ന് സൂറത്തുൽ അഹ്സാബ് 53-ാമത്തെ ആയത്തിൽ നമ്മെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താ? അന്യ സ്ത്രീയുമായി നാം ഇടകലരാൻ പാടില്ല, വിജനതയിലാകാൻ പാടില്ല. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, അന്യ സ്ത്രീയുമായി ഇടകലരാനോ അല്ലെങ്കിൽ വിജനതയിലാകാനോ ഒറ്റപ്പെടാനോ പാടില്ല, അത് ഹറാമാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അരുളുന്നു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ നിങ്ങളെയും സ്ത്രീകളിലേക്ക് കടന്നു ചെല്ലലിനെയും സൂക്ഷിക്കണേ. അപ്പോൾ അൻസാറുകളായ സ്വഹാബികളിൽ നിന്ന് ചിലർ ചോദിച്ചു, നബിയെ, അത് ഭാര്യയുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോകുമ്പോഴും പ്രശ്നമാണോ എന്ന്. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മരണതുല്യമാണ്, അത് മരിക്കുന്നതിന് തുല്യമാണ്. ഉദാഹരണത്തിന്, ഭാര്യ ബന്ധുക്കൾ എന്ന് പറയുന്നത് ആരാ? അതേ ഭാര്യയുടെ സഹോദരി, സഹോദരൻ അല്ല, ഭർത്താവിൻ്റെ സഹോദരൻ. അതുപോലെ ഭാര്യക്ക് ഭർത്താവിൻ്റെ കുടുംബക്കാരുമായി ബന്ധുക്കളുമായി ഇടകലരുന്നതിൻ്റെ പ്രശ്നമുണ്ടോ എന്നാണ് അൻസാരിയ സഹാബ ചോദിച്ചതിൻ്റെ അർത്ഥം. അവിടെ വിശദീകരിക്കുന്നു, റിയാദുസ് സ്വാലിഹീൻ വിശദീകരിക്കുന്നത് കാണാം. അവിടെ ഭർത്താവിൻ്റെ ബന്ധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താവിൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ സഹോദരൻ്റെ മകൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ, ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഭർത്താവിൻ്റെ
പിതൃവ്യ സഹോദരൻ്റെ മകൻ, പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ, എളാപ്പ മൂത്താപ്പാരുടെ മകൻ, അതുപോലെ സഹോദരൻ്റെ മകൻ പോലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോഴും അങ്ങനെ തന്നെയാണ് വിധി എന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന അഹദുക്കും ബിമ്റഅത്തിൻ ഇല്ലാ മഅ ദി മഹ്റമിൻ. തീർച്ചയായും നിങ്ങളിൽ ഒരാളും ഒരു സ്ത്രീയുമായി വിജനതയിൽ ഒറ്റപ്പെടാൻ അഥവാ വിജനതയിൽ അകപ്പെടാൻ പാടില്ല. നീയും ആ സ്ത്രീയും മാത്രമാകാൻ പാടില്ല. ആ സ്ത്രീയോടൊപ്പം വിവാഹബന്ധം നിഷിദ്ധമായ ആരെങ്കിലും കൂടെ ഉണ്ടായാൽ ഒഴികെ. അപ്പോൾ തനിച്ച് ഒരു സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൽ തന്നെ ഹറാമാണ് എന്ന് നമ്മെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു.